ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. 2021 വർഷം വളരെ വേഗത്തിൽ തന്നെ സാമ്പത്തിക മുന്നേറ്റം നേടുന്ന കുറച്ച് നക്ഷത്രക്കാർ, അവരുടെ ഭൂതകാലം എന്തുതന്നെയാണെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ രീതിയിലും ഉയർച്ചകൾ നേടാൻ സാധിക്കുകയും പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ വലിയ തോതിലുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവർ ജെറ്റ് പായും പോലെ അവരുടെ ജീവിതത്തിൽ കുതിച്ചുയരാനുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പലരുടെയും അഭിപ്രായത്തിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരിക്കാം. കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർ അതിനനുസരിച്ച് അവർക്കുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ മറികടക്കുന്ന, അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ നേടും. എല്ലാവരും ഒരേപോലെ ഉയരണമെന്നില്ല. കഠിനാധ്വാനത്തിൻ്റെ ഫലമായും ഈശ്വരാനുഗ്രഹത്തിൻ്റെ കൂട്ടും ലഭിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായത് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. വലിയ ഉയർച്ചകൾ ലഭിക്കാത്ത, വലിയ തോതിൽ മാറ്റങ്ങൾ അനുഭവിക്കാത്ത, കഷ്ടപ്പാടുകൾ മാറാത്ത ആളുകൾ, അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാത്തത് എന്ന് മനസ്സിലാക്കാൻ അവരുടെ ജാതകം പരിശോധിക്കുക. അവരുടെ ഇപ്പോഴത്തെ സമയം മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് ക്ഷേത്ര വഴിപാടുകൾ ചെയ്ത് ക്ഷേത്രദർശനം നടത്തി പാപ ദുരിതത്തിനുള്ള പരിഹാര മാർഗങ്ങൾ അവലംബിച്ച് പാവങ്ങളെ സഹായിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത് ഈശ്വരൻ്റെ കടാക്ഷം ലഭിക്കുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ, ഏതൊരാളുടെയും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉന്നതികൾ ഉണ്ടാകും. സ്വയമേവ വിമർശിക്കാതെ മറ്റുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, മറ്റുള്ള പ്രതികൂല സാഹചര്യങ്ങളെ പഴിക്കാതെ അവരവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും സൽകീർത്തിക്കും വേണ്ടി കഠിനമായി അധ്വാനിക്കുക. അതോടൊപ്പം തന്നെ ഈശ്വര അർപ്പണത്തോടുകൂടിയും സൽക്കർമ്മങ്ങളിലൂടെയും അനുകൂലമാകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതിനുള്ള മാർഗങ്ങൾ അവരുടെ ഭാവിയാണ്, അവർ തന്നെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമാകുന്ന അവസരങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകും. എല്ലാ സാമ്പത്തിക ഉന്നതിയും ഉയർച്ചയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഒട്ടനവധിയാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ, നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ അവർക്ക് വന്നു ചേരും. കുടുംബപരമായി ഉണ്ടായിരുന്ന പല ദോഷങ്ങളും മാറുന്ന മുറയ്ക്ക് എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും അവർക്ക് ലഭ്യമാകും. സാമ്പത്തിക ഉന്നതിയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ലഭ്യമാകും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകും. എല്ലാ രീതിയിലും കുതിച്ചുയരാനുള്ള മാർഗങ്ങൾ അവരുടെ മുന്നിൽ വന്നു ചേരും. അവസരങ്ങൾ ഉപയോഗിക്കുന്ന മുറയ്ക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. എന്തുതന്നെയാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തന മികവും കാര്യവിജയവും ജീവിതത്തിൽ ഉന്നതമായ രീതിയിൽ എത്താനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഇവർക്ക് ലഭ്യമാകും. നേട്ടങ്ങൾ ഒട്ടനവധിയാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന ഭാഗ്യവുമൊക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. ഈശ്വര കടാക്ഷം കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. നേട്ടങ്ങൾ പലതാണ്. ഇവർ കുതിച്ചുയരുന്ന രീതിയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ മേഖലകളുമൊക്കെ ഉന്നതിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒട്ടനവധിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്കും സാമ്പത്തിക മുന്നേറ്റമുണ്ടാകുന്നു. എല്ലാവിധത്തിലും ധനം വന്നു ചേരാനുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ ഒട്ടനവധി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, തൊഴിൽ മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ് സംബന്ധമായ ഉയർച്ചകളും ലാഭവിഹിതം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശവാസത്തിനും ഉപരിപഠനത്തിനുമുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പുണർത്തം നക്ഷത്രം. പുണർത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളാണ് ഇനി മുതൽ ലഭ്യമാകുന്നത്. വലിയ തോതിലുള്ള ഉന്നതികൾ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉയർച്ചയുടെ ഒരു കാലം തന്നെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭ്യമാകുന്നു. ഇവർ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന നിമിഷം വലിയ തോതിലുള്ള ഉന്നതികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. സാമ്പത്തിക പരാധീനതകൾ മാറി കടക്കിണിയിലൊക്കെ പെട്ടിരുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിച്ചുകൊണ്ട് ഉന്നതിയിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അടുത്ത നക്ഷത്രം അയലും നക്ഷത്രമാണ്.
കഷ്ടപ്പാടുകൾ ഒരു കാലഘട്ടത്തിൽ ഇവരെ തളർത്തിയിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. വലിയ തോതിലുള്ള ഉന്നതികൾ ഉണ്ടാകും. സാമ്പത്തിക പരാധീനതകളൊക്കെ മാറുന്ന അവസ്ഥകൾ ഉണ്ടാകും. തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും. സമൂഹത്തിൽ അംഗീകരിക്കുന്ന അവസ്ഥ, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം, ഉടനെ ഉയർന്നു പൊങ്ങുന്ന അവസ്ഥകളൊക്കെ ലഭ്യമാകും. എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ ഈശ്വരാനുഗ്രഹവും ഭാഗ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി അവരുടെ ജീവിതം നിലവാരത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ വന്നു ചേരും. പൊടുന്നനെയുള്ള ഉയർച്ചകൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനഭാഗ്യം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന ജീവിത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നേട്ടങ്ങൾ പലതാണ്. എല്ലാം കൊണ്ടും സമ്പന്നമാകും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് സമ്പന്ന ഭാവിയാണ്. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ കൊണ്ട് എല്ലാം നേട്ടങ്ങളിലേക്ക് എത്തുന്ന സമയം. അടുത്ത നക്ഷത്രം അനീഴം നക്ഷത്രം. അനീഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. വലിയ തോതിലുള്ള നിലവാര ഉയർച്ചയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്ന അവസ്ഥയിലേക്കും ഒക്കെ വന്നു ചേരും. ദാമ്പത്യ സുഖമുണ്ടാകും. സന്തതികളുടെ ഉയർച്ചകൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് സമ്പന്ന ഭാവിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ. അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ ഉന്നതി ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന സമയം. സർക്കാർ തലത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ പലതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ സാഹചര്യങ്ങൾ ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. കടബാധ്യതകളും ദുഃഖദുരിതങ്ങളും കൊണ്ട് ദുഃഖിച്ചിരുന്ന ഒരു കാലഘട്ടം മാറുന്നു. എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ആഡംബരത്തിനുള്ള സാഹചര്യങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരാനുള്ള അവസരങ്ങളൊക്കെ ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. എല്ലാം കൊണ്ടും സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന അവസ്ഥകളാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി മുതൽ ലഭ്യമാകുന്ന. സാമ്പത്തിക ഉന്നതിയും ഉന്നത ജീവിത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നേട്ടങ്ങൾ, ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. സാമ്പത്തിക ഉന്നതിയും ലഭ്യമാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നിച്ചേരുന്ന അസുലഭമായ സാഹചര്യങ്ങൾ ഇവരുടെ അനുകൂലമായ രീതിയിലുള്ള നേട്ടത്തിലേക്ക് എത്തുന്നു. അതിനുവേണ്ടി ഇവർ പ്രയത്നിക്കുക, ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും എല്ലാവിധ നേട്ടവും ഉയർച്ചയും ഉന്നതിയും ഒക്കെ ഒന്നിച്ചേരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.